ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങ് ഓർത്തിരിക്കുക. ഫസ്റ്റ് നമ്മൾ തുണി ഇടുക, തുണി അങ്ങനെ വാരി നമ്മൾ ഉള്ളിലേക്ക് ഇടരുത്. ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുണി ഒരു സൈഡിൽ കൊണ്ടുവെക്കുക, ഓരോന്നോരോന്നായിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. താപ്പോട്ട് പ്രസ് ചെയ്ത് വരുന്ന കൂട്ടത്തിൽ ഈ റബ്ബറിൻ്റെ ലെവലിലായിരിക്കണം. മുകൾ ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ ഒരു മുട്ടി ചുരുട്ടി വെച്ചാൽ അതിൻ്റെ താഴെ തുണി നിൽക്കണം. റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ശകലം സ്പേസ് നമ്മൾ മുകളിലിട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ ഹാഫ് ഡ്രമ്മേലും ചുരുങ്ങിയ നമ്മളിടണം, അതിന് താഴേക്ക് പോകരുത്, അൺബാലൻസിങ് കാര്യങ്ങളൊക്കെ ആയിപ്പോകും. പിന്നെ ഫസ്റ്റ് നമ്മൾ തുണി ലോഡ് ചെയ്യുന്നതിൻ്റെ അത്രയേ ഉള്ളൂ, പക്ഷേ മനസ്സിലായല്ലോ. പിന്നെ ഈ റബ്ബർ, ഈ റബ്ബറെന്ന് പറഞ്ഞാൽ അലക്കിയതിന് ശേഷം അതിനകത്ത് കുറച്ച് അഴുക്കോ കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വാഷിങ് കഴിയുമ്പോഴും തുടച്ച് സൂക്ഷിച്ചാൽ ഇത് ഭംഗിയായിട്ട് തന്നെ ഇരിക്കണം. ഈ ഗ്ലാസ്സും അതോടൊപ്പം ഒന്ന് തുടച്ചോണം. പിന്നെ ഡോർ അടയ്ക്കാൻ നേരം ഇതൊരു സേഫ്റ്റി ലോക്കൂടാണ് നമ്മൾ പ്രസ് ചെയ്ത് അടയ്ക്കുക. വളരെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന കൈയിടാതിരിക്കാനുള്ള സംവിധാനവും കൂടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുണി ഇട്ടും, സെക്കൻഡ് നമ്മൾ ഡിറ്റർജൻറ്റ് ഇടുക. ഡിറ്റർജൻറ്റ് ഈ ലെഫ്റ്റ് സൈഡിലാണ് ഇടേണ്ടത്. പൊടിയാണെങ്കിൽ ഒരു 60-80 ഗ്രാം വടിച്ചൊരു കപ്പ്. ലിക്വിഡ് ആണെങ്കിൽ, ലിക്വിഡാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ലിക്വിഡിൻ്റെ അളവ് അടപ്പ് തന്നെ അളക്കാവുന്ന അടപ്പാണ്. അതിനൊരൊറ്റേക്കൊരടപ്പ് ലിക്വിഡ് നമ്മൾ ഒഴിച്ചാൽ മതിയായിരിക്കും. പിന്നെ ഡിറ്റർജൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാറ്റിക്കിൻ്റേത് മാത്രം യൂസ് ചെയ്യുക. മാറ്റിക് എന്ന് പറഞ്ഞാൽ ഫോംലെസ് ആയിട്ടുള്ള പൗഡറാണ്, ബാക്കിയുള്ള ഓർഡിനറി പൗഡറുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഈ പറഞ്ഞ മാറ്റിക് പൗഡർ മാത്രം. ലിക്വിഡ് ആണെങ്കിൽ അതിനൊരു ബോട്ടിൽ, സോപ്പൊടി ആണെങ്കിൽ വടിച്ചൊരു കപ്പ്. നടുക്ക് നമുക്ക് കംഫർട്ട് ഒഴിക്കാനുള്ളതാണ്, തുണിക്ക് മണമൊക്കെ ഉണ്ടാകുന്നത്. കംഫർട്ടാണ് നമ്മൾ വാങ്ങിക്കുന്ന, ആ കംഫർട്ടിൻ്റെ അടപ്പിനും ഈ പറഞ്ഞ പോലെ നമ്മുടെ ലിക്വിഡ് സോപ്പിൻ്റെ കൂട്ടി തന്നെ അളവടപ്പുണ്ട്. അതിന് ഒറ്റയ്ക്ക് ഒരടപ്പ് ഒഴിക്കുക, വേണേ ഒരു ശകലം കൂടെ. ഇത് ഡമ്മിയാണ്, ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് തുണി, സെക്കൻഡ് ഡിറ്റർജൻറ്റ്, മൂന്നാം നമ്മളിവിടെ പവർ ഓൺ ചെയ്യുക. ഓക്കെ, നാലാം നമ്മൾ പ്രോഗ്രാമിലേക്ക് വരിക. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോഗ്രാം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കൂടെ ഈ കോട്ടൺ ആണ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നത്. കോട്ടണും മിക്സഡും ഇതാണ് നമുക്ക് റെഗുലറായിട്ട് വേണ്ടുന്ന പ്രോഗ്രാമുകൾ. എങ്കിലും ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കാം. കോട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന കോട്ടൺ തുണികളാണ് അതിനകത്ത് വരുന്നത്, നോർമൽ യൂസ് ചെയ്തത്. പിന്നെ കോട്ടൺ 60 ലെവൽ എന്ന് പറഞ്ഞാൽ ടൈമും കൂടുതലാണ്, പക്ഷേ ആ ടൈമും നമ്മുടെ എനർജിയായിട്ട് പ്രശ്നം ഇതുമില്ല. നമുക്ക് അതിനകത്ത് സോക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല വൈറ്റ് യൂണിഫോം അങ്ങനെയുള്ള ക്ലോത്തുകൾ, കുറച്ച് സ്റ്റെയിൻ അധികം ഉണ്ടെങ്കിൽ കണിച്ചായിട്ട് നമ്മൾ കോട്ടൺ 60 ലെവൽ ആയിരിക്കും നല്ലത്. തുണി വളരെ ഭംഗിയായിട്ട് വെളുക്കും. സിന്തറ്റിക് എന്ന് പറയുമ്പോൾ ഈ കോട്ടണേക്കാട്ടിയും കുറേ കൂടെ കട്ടി കുറവുള്ളതാണ് സിന്തറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മിക്സ് ലോഡ് എന്ന് പറയുമ്പോഴത്തേന് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കട്ടി കുറവുള്ള, കട്ടി കൂടുതലാ കാറ്റഗറിയിലെല്ലാം നമുക്ക് മിക്സ് ചെയ്തിടാവുന്ന ഒരു പ്രോഗ്രാമാണ് മിക്സ് ലോഡ് എന്ന് പറയുന്നത്. ഡെലിക്കേറ്റ് എന്ന് പറയുമ്പോൾ വളരെ കട്ടി കുറവുള്ള തുണികൾ, ഈ പറഞ്ഞ കോട്ടണ ലേവല് ഇതിനകത്തെല്ലാം വളരെ പവർഫുള്ളായിട്ടുള്ള വാഷിംഗ് ആയിരിക്കും. ഡെലിക്കേറ്റിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ ഷിഫോണിൻ്റെ മെറ്റീരിയൽ, വളരെ കട്ടി കുറഞ്ഞ സാരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡെലിക്കേറ്റിൽ കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ഐറ്റം കണിച്ചായിട്ട് ഇതിൽ തന്നെ കൊടുക്കണം. കോട്ടണിൽ കൊടുക്കരുത്, തുണിക്ക് ചുളുക്കവും ഡാമേജൊക്കെ വരും. പിന്നെ വരുന്നത് ഊളാണ്. ഊളെന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഗ്ലൗസ്, സ്വെറ്റർ, ബ്ലാങ്കറ്റ് അങ്ങനെയൊക്കെയുള്ള വളരെ കട്ടി കുറവുള്ള കമ്പിളി തുണികളാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡ്രം ക്ലീനിങ് നിങ്ങൾ കണിച്ചായിട്ട് മാസത്തിലൊരിക്കൽ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ടാങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ടാങ്കിനുള്ളിൽ സ്കെയിലിംഗ് ഉണ്ടാകും. അപ്പോൾ ഇതിനുള്ളിൽ ഈ പറഞ്ഞ പോലെ വെള്ളം കയറി ഇറങ്ങി പോകുന്നതാണ്. ഈ ഡ്രമ്മിനുള്ളിലൊക്കെ സ്കെയിലിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഡ്രമ്മിന് കംപ്ലയിൻ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കണിച്ചായിട്ട് നിങ്ങൾ മാസത്തിൽ റെഗുലർ യൂസ് ആണെങ്കിൽ മാസത്തിലൊരിക്കൽ ചെയ്യുക, അല്ല 2 മാസം കൂടുമ്പോഴെങ്കിലും ചെയ്യുക. പിന്നെ ഒരു 6 മാസത്തിന് ശേഷം പറഞ്ഞാൽ നമുക്ക് മൈൽഡായിട്ടുള്ളൊരു കെമിക്കൽ ഉണ്ട്, അതിട്ട് നമുക്ക് വേണേൽ ഡ്രം ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ റിൻസസ് പിന്നെ ഡീഫോൾട്ടാണ്, എല്ലാത്തിനകത്തും ഉള്ളതാണ്. നിങ്ങൾക്ക് വേണേൽ സെപ്പറേറ്റ് കുറച്ച് തുണി നിങ്ങൾക്ക് സെപ്പറേറ്റ് ഉണങ്ങണമെങ്കിലോ ഒലക്കണമെങ്കിലും മാത്രം ഇതിലേക്ക് പോയാൽ മതി, ബാക്കിയുള്ള പ്രോഗ്രാമിലെല്ലാം ഇത് ഡീഫോൾട്ടാണ് ഉണ്ട്. പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇത് സ്പോർട്സ് വെയർ, അത് നമ്മൾ ഓരോ കാറ്റഗറി തന്നേക്കാണ്. നമുക്ക് മെയിനായിട്ട് കോട്ടണും മിക്സഡും ആണ്. പിന്നെ ഇതിനകത്ത് സ്പോർട്സ് വെയർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ആ മാതിരിയുള്ള കാറ്റഗറിയുള്ള തുണികളാണ് ഇതിനകത്ത് വരുന്നത്. ഷോർട്സ് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ജീൻസ് എന്ന് പറയുമ്പോഴത്തേന് ബെഡ്ഷീറ്റ് അങ്ങനെ വളരെ കട്ടി കൂടിയ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ആൻറ്റിബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വരുന്ന തുണികളാണ്. കിഡ്സ് വെയർ എന്ന് പറയുമ്പോൾ തീരെ പൊടി കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങളുടെ തുണിയാണ് നമ്മളത്. അത് ആ രീതിയിലുള്ള സോക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ബാക്ടീരിയ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാത്ത രീതിയിൽ മിഷൻ തന്നെ വെച്ച് ചെയ്തു. ഫ്രഷപ്പ് എന്ന് പറയുമ്പോഴത്തേന് ഹെവി റെയിൻ ഉള്ള സമയത്ത് നമ്മൾ ഫ്രഷപ്പിലേക്ക് പോയാൽ ഇതിലെല്ലാം ഫൈനൽ റിൻസ് നമുക്ക് ഹോട്ട് വാഷിംഗ് ഹോട്ട് വാട്ടറിലും റിൻസ് നമുക്ക് കോൾഡ് വാട്ടറിലും ആയിരിക്കും. ഇവിടെ നമുക്ക് ഹോട്ട് വാട്ടറിൽ തന്നെ വാഷ് ചെയ്ത് ഒലയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫൈനൽ റിൻസ് ഹോട്ട് വാട്ടറിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ കൂടെ ഫാസ്റ്റായിട്ട് തുണി നമുക്ക് ഉണങ്ങിയിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പിറ്റേ നമുക്ക് അയൺ ചെയ്തിട്ടുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ നമുക്ക് ഈ തന്നിരിക്കുന്ന പ്രോഗ്രാമുകളിൽ ഏറ്റവും ഷോർട്ട് പ്രോഗ്രാമാണ് 15-30 ഇതിൽ തന്നെ വർക്ക് ചെയ്യും. 15 എന്ന് പറയുമ്പോൾ നമ്മൾ അലമാരിയിലൊക്കെ പഴകിയ തുണികൾ എടുത്തൊന്ന് റിഫ്രഷ് ചെയ്യാനെ കൊണ്ടാണ്. 30 എന്ന് പറയുമ്പോഴത്തേന് ജസ്റ്റ് നമുക്ക് അധികം മുഷിയാത്ത തുണികൾ ചെയ്യാനൊക്കെ പ്രോഗ്രാമാണ്. ഓക്കെ, കണ്ടിന്യൂ. പിന്നെ നമ്മൾ തുണി ഡിറ്റർജൻറ്റ്, ക്ലോത്ത്, തുണി ഇട്ട് ഇതെല്ലാം ചെയ്തു. പിന്നെ നമ്മൾ പ്രോഗ്രാം എക്സാമ്പിൾ നമ്മൾ കോട്ടണിൽ സെറ്റ് ചെയ്തെന്ന് വെച്ചു.
നോർമൽ പ്രോഗ്രാമിൽ ക്വാർട്ടറിൽ സെറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഡിഫോൾട്ട് ആയിരിക്കും. ഓക്കെ, അതായത് ടെമ്പറേച്ചർ നമുക്ക് 40 വർക്ക് ചെയ്യുന്നത് മിനിമം നമുക്ക് 40, 50, 60 ടെമ്പറേച്ചർ ആ റേഞ്ചിൽ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഫിലും കോളറിലും ഉള്ള അഴുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലേ പറ്റൂ. ഇൻ കേസ് നമുക്ക് അത് ഹെവി സ്റ്റെയിൻ ഇല്ല, നമുക്ക് കോൾഡ് മതിയെങ്കിൽ ഈ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്താൽ രണ്ട് ഡോട്ട് വരും, ആ ഡോട്ട് വന്നാൽ കോൾഡ് വാഷാണ്. ഓക്കെ, അപ്പോൾ മുഷിഞ്ഞ തുണികളാണ് കണിച്ചായിട്ട് നമ്മൾ 40 ഡീഫോൾട്ടാണ്, അതിലൊന്നും ചെയ്യാൻ പോകണം. 90 വരെ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ 90 ഒക്കെ തുണി ഡാമേജ് ആയി പോകും. ഒരു കാരണവശാലും 90 കൊടുക്കരുത്, 40, 50, 60 അതാണ് നമ്മുടെ റെക്കമെൻഡഡ് ടെമ്പറേച്ചർ. ഓൾറെഡി കോട്ടണിൽ 40 ഡീഫോൾട്ടാണ്, ഒന്നും ചെയ്യാൻ പോകേണ്ട, അതിൽ വർക്ക് ചെയ്തോളൂ. പിന്നെ രണ്ടാമത്തെ സ്വിച്ച് എന്ന് പറയുമ്പോഴത്തെ സ്പിൻ സ്പീഡ്, അതായത് നമ്മൾ ഫാനിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ. ഇത് 1000 RPM ആണ് ഇതിൻ്റെ ഉണങ്ങാനുള്ള സ്പീഡ്. ഇത് ആ റെഗുലേറ്ററിൻ്റെ ഫംഗ്ഷനുകൾ നമുക്ക് കുറയ്ക്കണേ കുറയ്ക്കുക. അപ്പോൾ നല്ല ഉണക്കമുള്ള സമയമാണ്, സ്പിന് നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ പ്രസിദ്ധമാക്കണ്ടല്ലേ. 3 ഡോട്ട് വന്നപ്പോഴും ഇതിന് സ്പിന്ന് ക്യാൻസലായി. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പിന്ന് ക്യാൻസലാക്കിയിട്ടാ വരുന്ന കുഴപ്പം, ആ തുണി വെള്ളമൊക്കെ വലിഞ്ഞ് കിടക്കും, നമുക്ക് പുറത്ത് പിഴിഞ്ഞ് വിരിക്കാൻ പറ്റും. അതല്ല 1000 ഡീഫോൾട്ടാണ്, അതിൽ തന്നെ കിടക്കും. നിങ്ങൾക്ക് ചേഞ്ചസ് ചെയ്യണമെന്ന് മാത്രം നിങ്ങൾ അതിനകത്ത് ചെയ്താൽ മതി. പിന്നെ ഡിലേയിലേക്ക് പോകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ, ആരെച്ചാൽ നമ്മൾ അലാം സെറ്റ് ചെയ്യുന്ന പോലെ ഉള്ളൂ. ഇപ്പം നമ്മൾ ഒരു വഴിക്ക് പോയി, നമ്മൾ തിരിച്ച് വരുന്ന വരെയുള്ള എത്ര മണിക്കൂർ വേണമെന്നുണ്ട്, ഈ മണിക്കൂർ നമുക്ക് അതിൽ സെറ്റ് ചെയ്യാം. 3 മണിക്കൂർ, 4 മണിക്കൂർ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്താൽ ആ സമയം കൊണ്ട് ഇത് ഓണായിട്ട് തുണി അലക്കി ഒലച്ച് പിഴിഞ്ഞോണമെങ്കിൽ കിടക്കും. പക്ഷേ ഇവിടുത്തെ നമ്മുടെ വോൾട്ടേജിൻ്റെയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്വിച്ചാണ് ഈ സ്പീഡെന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ മെഷീൻ നമ്മൾ ലോഡ് ചെയ്ത് കഴിയുമ്പം ഹാഫ് ഡ്രം തുണിയേ ഉള്ളെങ്കിൽ നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട, മെഷീൻ ഓൾറെഡി കിടക്കുന്നത് ഹാഫ് ലോഡിലായിരിക്കും, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വിട്ടാൽ മതി. പക്ഷേ ഫുൾ ലോഡാണ് കണിശമായിട്ട് നമ്മൾ ഈ സ്വിച്ച് റിലീസ് ചെയ്ത് കൊടുക്കണം. 2 മണിക്കൂർ സംതിങ് എടുക്കുന്ന നമുക്ക് ഫുൾ ലോഡ് തുണി അലക്കി ഒലച്ച് പിടിച്ച് കിട്ടാനെ കൊണ്ട്. അപ്പോൾ ഈ സ്വിച്ച് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഹാഫ് ലോഡാണ് ഇതിൽ തൊടാൻ പോകേണ്ട, 1.5 മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടും. ഫുൾ ലോഡാ തുണി ഇട്ടെങ്കിൽ കണിശമായിട്ടും ഇത് ശ്രദ്ധിക്കാതിരിക്കരുത്, ഇതിനെ പ്രസ് ചെയ്തുകൊണ്ട് വേണം. ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ, സ്റ്റാർട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 സ്വിച്ച് ഇതുകൂടെ തന്നിട്ടുണ്ട് നമുക്ക്. ആൻറ്റി റിങ്കിൾ എന്ന് പറഞ്ഞാൽ തുണിക്ക് ചുളുക്കം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അതായത് ഇപ്പോൾ കുറച്ച് തുണി നമ്മൾ കോട്ടണിൽ തന്നെ അവിടെ മിക്സ് ചെയ്ത് ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി റിങ്കിൽ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്പിൻ സ്പീഡ് റിഡ്യൂസ് ആകും. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, തുണിക്ക് ചുളുക്കം വരാതിരിക്കാനായിട്ടാണ് ആൻറ്റി റിങ്കിൽ തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കൊരു ആൻറ്റി ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെയാണ് കണിച്ചായിട്ട് നമുക്കൊന്നുകൂടെ ബെഡ്ഷീറ്റ് നമ്മുടെ പാൻ ജീൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറേ കൂടെ പെർഫെക്റ്റായിട്ട് നമുക്ക് ഒലയ്ക്കണമെങ്കിൽ ആൻറ്റി ടാ, ശരിക്കും അത് വാട്ടർ പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. നമുക്കൊന്നുകൂടെ വെള്ളം എടുത്ത് നല്ലോണം പെർഫെക്റ്റായിട്ട് ഒലച്ച് കിട്ടും. ഇതൊന്നും നമുക്ക് കൺസ്യൂം കറണ്ടിൻ്റെ ഇതോ അതുമായിട്ട് ബന്ധമില്ല, മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എനർജി സേവിംഗ് ആയിട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് ഇതൊക്കെ. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് വിടുക. നോർമൽ കണ്ടീഷനിലൊന്നും ചെയ്യേണ്ട, ഹാഫ് ലോഡ് തുണിയുള്ളതുകൊണ്ട് തുണി ഇട്ടു, ഡിറ്റർജൻറ്റ് ഇട്ടു, കോട്ടണിൽ വെച്ചു, നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട, സ്റ്റാർട്ട് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, അതല്ല ഫുൾ ലോഡുണ്ട്, കണിശമായിട്ട് നമ്മൾ സ്പീഡിലൊന്ന് പ്രസ് ചെയ്ത് വെള്ളം വേണേ അതും കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഈ ആൻറ്ററിങ്ങൾ അങ്ങനെ യൂസബിൾ വരുന്നില്ല, കട്ടിയുള്ള തുണി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ താഴെ ഒരു സംഭവം തന്നിട്ടുണ്ട്, ഇതിൻ്റെ എന്തെങ്കിലും നാലോ നൂലോ കാര്യമൊക്കെ ഉണ്ടോ, 1-2 മാസം നമ്മുടെ യൂസിൻ്റെ അനുസരിച്ചിട്ടൊന്ന് തുറന്ന് ക്ലീൻ ചെയ്യണോ. പിന്നെ എന്തെങ്കിലും കാരണവശാൽ കറണ്ട് പോയെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി ഡ്രെയിൻ ട്യൂബ് തന്നിട്ടുണ്ടാകും, ഇത് ന്യൂരിയ മതി. ഓക്കെ, വെള്ളം നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു എമർജൻസി ഡോർ ലിവറും തന്നിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ കറണ്ട് പോയി, ഡോർ ലോക്കായി പോയെങ്കിൽ നിങ്ങൾക്ക് ഡോർ തുറക്കാനും അടയ്ക്കാനും ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും ഒരു ചാവിയോ കാര്യമോ ടീസിലോ ഇത് താഴോട്ട് ഒരു കെട്ടുകയുണ്ടോ, താഴോട്ട് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ തുറക്കും. ഇത് പായ്ക്കും ഉപയോഗിക്കുന്നുണ്ട്, ദൂരോട്ടം കാണാൻ കൊണ്ടുപോകണമെങ്കിൽ നമുക്കത് ആവശ്യം വരുന്നുള്ളൂ.